ഹായ് മച്ചാമാരെ, എല്ലാവർക്കും ഇംഫോട്ടിക്കിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കല്ലിട്ട ബീഫാണ്. കല്ലിട്ട ബീഫ് എന്ന് പറയുമ്പോൾ എന്താ സംഭവം എന്നൊരു സംശയം വന്നില്ലേ? സംഭവം വേറെ ഒന്നുമല്ല, നമ്മൾ എടുത്തിരിക്കുന്നത് നമ്മുടെ ബീഫിന്റെ വാരിയലിന്റെ ആ ഒരു പീസാണ്. ഈ ഒരു പീസ് നമ്മൾ ഫോയിൽ പേപ്പറിലൊക്കെ പൊതിഞ്ഞ് നല്ല അടിപൊളി മസാലയൊക്കെ ചേർത്ത് അവസാനം നമ്മുടെ അരുവിയുടെ സൈഡിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ളത്തിന്റെ ഉള്ളിലൊക്കെ നല്ല ഉരുളം കല്ലുകൾ കിട്ടും. ആ കല്ല് കൊണ്ടൊന്ന് പറക്കിയിട്ട് നേരെ കനലിലിട്ട് ചുട്ടെടുത്ത് കുഴി കുത്തി അതിലിട്ട് മൂടി പിന്നെ അതിന് നമ്മുടെ ബീഫൊക്കെ വെച്ച് പിന്നെയും കല്ലിട്ട് മൂടി അങ്ങനെ സെറ്റപ്പ് ആക്കി എടുക്കുന്ന ഒരു വലിയ പ്രോസസ്സ് വരുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ കല്ലിട്ട ബീഫ്. അപ്പൊ ഇതാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ ഇനി ബാക്കി പേരോട് നോക്കണം. നമ്മുടെ ആദ്യത്തെ പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മീറ്റിന്റെ മുകളിൽ നമുക്ക് ആവശ്യമില്ലാത്ത കുറച്ച് നെയ് പീസുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പാട പോലെയൊക്കെ. അതൊക്കെ നമ്മളിത് മുറിച്ചങ്ങോട്ട് മാറ്റാം. നമ്മുടെ ബീഫ് കഴുകിയെടുക്കാനുള്ള വെള്ളം ഉണ്ടാ. അപ്പൊ നമ്മുടെ മീറ്റിന് കഴുകിയെടുക്കാനുള്ള പരിപാടി ആട്ടാ. ഇനി നമ്മൾ എടുത്തു വെച്ചിരുന്ന ബീഫിൻ്റെ കഷ്ണത്തമ്മയൊക്കെ നമുക്ക് ചെറിയ ചെറിയ ഹോളുകൾ ഇട്ട് കൊടുക്കാം. നമ്മുടെ പണി തുടങ്ങുന്നത് നമ്മൾ ഒലീവ് ഓയിലിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ ഒലീവ് ഓയിൽ എടുത്ത് ഇതേ ഇതുമേക്ക് നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മുടെ കുരുമുളക് പൊടി എടുത്തിട്ട് കൊടുക്കാം കേട്ടോ. ചെറിയ കാറ്റുണ്ട്, നമ്മൾ ഇടുന്നത് കുറച്ചൊക്കെ പറന്ന് പോകുന്നുണ്ട്. ഇനി നമ്മുടെ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് റോസ്മേരി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി കുറച്ച് തൈമ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മുടെ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ കല്ലുപ്പാണ് ഇട്ട് ഇടുന്നത്. അപ്പോൾ നേരെ നമ്മുടെ കല്ലുപ്പ് എടുത്ത് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം തിരുമ്മി പിടിപ്പിക്കണം കേട്ടോ നമുക്ക്. ഇനി നമ്മൾ ഇട്ട ഈ മസാല മൊത്തം നമ്മുടെ ബീഫിൽ നമ്മൾ നല്ലോണം തേച്ചങ്ങോട് പിടിപ്പിക്കണം. ഇനി നമ്മുടെ മീറ്റും അതേ നമ്മൾ ബട്ടർ തേച്ച് കൊടുക്കാം കേട്ടോ. നല്ലോണം ബട്ടറിലോട് കുളിപ്പിച്ചെടുക്കണം നമ്മൾ. അടിപൊളി മസാല. അപ്പോൾ നമ്മൾ ഇനി കല്ലിട്ട ബീഫ് റെഡിയാക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ കല്ലിട്ട ബീഫിനുള്ള ആ ബീഫ് മസാലയൊക്കെ തേച്ച് അലുമിനിയം ഫോയിലിൽ പൊതിഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്ക് ചെയ്തെടുക്കാനുള്ള തീയും അതുപോലെ തന്നെ കല്ല് ചുട്ടെടുക്കാനുള്ള പരിപാടിയൊക്കെ നോക്കാം. അപ്പോൾ മച്ചാമാരെ നേരെ വിട്ടാലോ അങ്ങോട്ട്. നമ്മളുടെ കുക്കിംഗ് ചെയ്യാനായിട്ടുള്ള ആ കനൽ കത്തിച്ചെടുക്കാനും പിന്നെ കുറച്ച് കല്ലൊക്കെ ചൂടാക്കി എടുക്കേണ്ട ആവശ്യമുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ അടിപൊളി പുളിവിറകാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടാ. ഇനി നമുക്ക് വേണ്ടത് നല്ല അടിപൊളി കുറച്ച് ഉരുളം കല്ലുകൾ എടുക്കണ്ട. അത് ഇതുപോലത്തെ കല്ലിട്ടാ. അപ്പൊ നമ്മുടെ കല്ലുകൾ ഓരോന്നായിട്ട് നമ്മൾ ഇനി നേരെ നമ്മുടെ വിറകിന്റെ മുകളിൽ എടുത്ത് വെക്കാം. നമ്മുടെ വിറകിന് നമ്മൾ തീ കൊടുക്കാൻ പോവാണ്. ഇത് കത്തി റെഡിയായി വരാനായിട്ട് എന്തായാലും കുറച്ചധികം സമയം എടുക്കും. അപ്പോ ഇവൻ കത്തി വരട്ടെ. കത്തി നല്ല എന്താ പറയുക, കല്ലിങ്ങനെ പഴുത്ത് കത്തിച്ചൂടായി നിൽക്കണം. അപ്പോഴേ നമ്മുടെ ഐറ്റം നല്ല രീതിക്ക് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ബീഫ് കല്ലിലിടാനുള്ള കുഴി നമ്മൾ എടുക്കുകയാണേ. അപ്പോൾ കുഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം വലിപ്പം വേണം. പച്ചപ്പ് പറയുമ്പോൾ നമ്മുടെ കുഴി ഇതേ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി അടുത്ത പണി എന്ന് പറയുന്നത് നമ്മുടെ ചുട്ട കല്ലുകൾ വാരി നേരിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കാൻ പോവാണ്. ഇത് വെച്ചിട്ട് നമ്മുടെ കല്ല് നല്ല പഴുത്ത് കിടക്കുന്നതാണ്. ഉണ്ട കല്ലുകൾ നമ്മളിത് എടുത്ത് നേരെ കുഴിയിലേക്ക് ഇട്ട് കൊടുക്കാണ്. ഇവിടെ നമുക്ക് പ്ലേസ് ചെയ്യണേ. മച്ചാ പറയുമ്പോൾ നമ്മുടെ മീറ്റ് ഇതേ ഇനി എടുത്ത് നേരെ നമ്മുടെ കുഴിയിലേക്ക് വെക്കാൻ പോവാണ്. അപ്പൊ നമ്മുടെ കല്ലും മേക്ക് ഇതേ നമ്മുടെ മീറ്റ് എടുത്ത്, ഓ നല്ല ചൂടാട്ടാ, നമ്മുടെ മീറ്റ് എടുത്ത് ഇട്ട് കൊടുത്തു. ഇനി നമ്മുടെ ചൂടൻ കല്ലുകൾ ഓരോന്നായിട്ട് ഇതിന്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കും. ഇനി നമ്മുടെ കുഴിയുടെ മുകളിൽ നമ്മൾ ചിരട്ടയും വിറകൊക്കെ ഇട്ടാണ് കത്തിച്ചു കൊടുക്കണ്ട. അപ്പൊ നമ്മൾ നല്ല അടിപൊളി പുളിവിറകിന്റെ മുട്ടയൊക്കെയാണെങ്കിൽ കുറച്ചു നേരം കൂടുതൽ നിന്ന് കത്തിക്കോളാം. നമ്മൾ പുളിവിറക് എടുത്തിരിക്കുന്നത് കേട്ടാ. ഐറ്റം പുറക്കിയെടുക്കാൻ പോവാണ് നമ്മൾ. അപ്പോൾ ഇത് എടുത്ത് നേരെ നമ്മുടെ ഷവലിൽ കയറ്റി കഴിഞ്ഞാൽ സംഭവം പൊക്കി നമുക്ക് എടുക്കാം കേട്ടോ. മച്ചാ പറയുമ്പോൾ നമ്മുടെ കല്ലിട്ട ബീഫ് തുറന്നു നോക്കാൻ പോവാണ്. എന്താ അവസ്ഥ എന്നുള്ള കാര്യം. അപ്പോൾ ഇത് നമ്മുടെ ഫോയിൽ പേപ്പർ വെച്ച് നമ്മൾ പൊതിഞ്ഞാർന്ന ആ ഒരു ബാ നല്ല അടിപൊളിയായിട്ട് എന്തിട്ട് നല്ല സ്മെല് വരുന്നുണ്ട്. ഇപ്പോൾ നമുക്കിനി നേരെ എടുത്ത് പ്ലേറ്റിൽ ഇട്ടിട്ട് നോക്കാം. ഇതേ നമ്മുടെ പ്ലേറ്റിൽ ഇരിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ മച്ചമ്മരൊക്കെ ഇതേ വട്ടിറങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മളിതേ നമ്മുടെ ഐറ്റമിനെ ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. ഓക്കേ, അടിപൊളി കേട്ടാ, സംഭവം പൊള്ളിയായിട്ട് വെന്തുണ്ട്. പൊളി സാധനം സെൽഫ് സർവീസ്.